ചോദിക്കുകയാണെങ്കിൽ ഒരു 10-30 പീസ് എങ്കിലും ചോദിക്കണം. ഒരു 30 പീസ്, ഒരു 3 ലക്ഷം രൂപയുടെ സാധനം കിട്ടുക, അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയുടെ സാധനം കിട്ടുക എന്നേ ആവശ്യപ്പെടാവും. അല്ലാതെ ഒരു പീസിന് എത്ര രൂപ, അധികം കുറച്ചുകൂടെ എമൗണ്ട് കുറച്ച് കിട്ടിയാലോ? ഒരു സ്മാർട്ട് ഫോണിലാവട്ടെ, ഒരു നിങ്ങൾക്കിപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ വേണം, അതിൻ്റെ എമൗണ്ട് നിങ്ങൾ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ നോക്കി സപ്പോർട്ടാണ്. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഏറ്റവും കുറഞ്ഞ നമുക്ക് ഒരുപാടൊന്നും എടുത്ത് തരാൻ പറ്റില്ല കേട്ടോ. ഒരു പീസൊക്കെ കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെല്ലാം നോക്കി കളിയായി വരുന്നു പോണത്. ഗൈസ്, നിങ്ങൾക്ക് ഒരുപാട് സ്മാർട്ട് ഫോൺ ഒരുപാട് ഇങ്ങനെ അള്ളി പറക്കിയൊക്കെ എടുത്തുകൊണ്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഹോൾസെയിൽ ഞാനൊരു ഷോപ്പ് നടത്തുകയാണ്. അപ്പോൾ ഷോപ്പിലെത്തേക്ക് എനിക്ക് ഒരുപാട് സ്മാർട്ട് ഫോൺ അങ്ങനെ ഇങ്ങനെ അല്ലി എടുത്തുകൊണ്ട് ഒരു 10-200-300 പീസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടാകും. അങ്ങനെയൊക്കെ ആഗ്രഹിക്കണം, ചുമ്മാ ഇരിക്കുകയല്ലേ. നമുക്ക് ഒരു പീസും 2 പീസും ഒക്കെ ഒരു ഹോൾസെയിലായിട്ട് എടുക്കാനൊന്നും വിളിച്ചറിയില്ലേ. ഞാൻ ഇപ്പോൾ ഒരു ഹോൾസെയിൽ ഷോപ്പിലേക്ക് നിന്നെ ഇപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരെയും ഇങ്ങനെ കൊണ്ടൊന്നും പോകില്ല, നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് നോക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അത് ചാടിക്കരുന്ന് വിളിച്ചിട്ട് ഒരു പീസ് 2 പീസ് എന്ന് ചോദിച്ചാണല്ലേ. ചോദിക്കുകയാണെങ്കിൽ ഒരു 10-30 പീസ് എങ്കിലും ചോദിക്കണം. ഒരു 30 പീസ്, ഒരു 3 ലക്ഷം രൂപയുടെ സാധനം കിട്ടുക, അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയുടെ സാധനം കിട്ടുക എന്നേ ആവശ്യപ്പെടാവും. അല്ലാതെ ഒരു പീസിന് എത്ര രൂപ എന്ന് ചോദിച്ചാലല്ലേ അവരെൻ്റെ അടുത്ത് പറഞ്ഞ കേസാണ്. എല്ലാ സിംഗിൾ പീസൊക്കെ വിളിച്ച് ചോദിക്കും. അതുകൊണ്ട് മാക്സിമം ഹോൾസെയിൽ ഡീലിങ്സ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10-20-30 പീസൊക്കെ നിങ്ങൾക്ക് ഷോപ്പ് വേണ്ട, നിങ്ങളൊരു 30 പീസ് വാങ്ങിച്ചു പോയി, അടുത്തുള്ള വീട്ടുകാർക്ക് കൊടുക്കുക, നമ്മൾ ഒരു കൂട്ട് വാങ്ങിച്ച് എല്ലാവർക്കും പങ്കിട്ടെടുക്കില്ല. ആ രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ നോക്ക്. ഒരാൾക്ക് ഒരു ഫോണിന് മാത്രമായിട്ട് ഒരു കാരണം വെച്ചാലും വിളിച്ചാലേ പ്ലീസ്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പം ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ചാടിക്കരുത്, നിങ്ങൾ അളുമ്പി ഓരോ എടുക്കുകയല്ലേ. അപ്പോൾ അധികം കുറച്ചുകൂടെ എമൗണ്ട് കുറച്ച് കിട്ടിയാലോ? ഒരു സ്മാർട്ട് ഫോണിലാവട്ടെ, ഒരു നിങ്ങൾക്കിപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ വേണം, അതിൻ്റെ എമൗണ്ട് നിങ്ങൾ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നോക്കിയിട്ട് അതിനെ കിട്ടിയ ഒരു 500 രൂപ, അതിൻ്റെ വിലയും കിട്ടിയ 500-1000 രൂപ വില കുറച്ച് കിട്ടിയാലോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കുക, വിളിച്ച് ആ റേറ്റ് നിങ്ങൾ കൺഫേം ചെയ്യുക ഇതിലും വില കുറവുണ്ട് എന്ന് ഉറപ്പ് വെച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കാൻ നോക്ക്. സെയിം വാല്യൂ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. കസ്റ്റമർക്ക് ഉണ്ട്, നമ്മുടെ ഷോപ്പിൽ വെയിറ്റിംഗ് ആണ്, അപ്പുറത്തെ ഷോപ്പിൽ വെയിറ്റിംഗ് ആണ് ഗൈസ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതിൽ ബൾക്കിനെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട്, ഒരുപാട് എല്ലാ കിടിലം പീസുകൾ, ഒന്നിനൊന്ന് മെച്ചം, 4GB RAM, 6GB RAM, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, കിടിലം കിടിലം പ്രൊഡക്റ്റുകൾ, അയ്യോ സ്മാർട്ട് ഫോൺ ആവട്ടെ, ഐഫോൺ ആവട്ടെ, ഏത് മോഡലായാലും ഒരുപാട് സാധനങ്ങൾ പോന്നിട്ടുണ്ട്. ഇനിയും വരണമെങ്കിൽ നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്താലേ ഇനിയും വരുള്ളൂ. ഇതെല്ലാം വിറ്റഴിഞ്ഞാലേ വീണ്ടും എടുക്കാൻ പറ്റുള്ളൂ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളും സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം ഈ ഷോപ്പിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതുവഴി ഏറ്റവും കുറഞ്ഞ സ്മാർട്ട് ഫോൺ നമുക്കും കിട്ടും. അപ്പോൾ നമ്മളിൽ ഒരു പീസൊക്കെ നമുക്ക് തരാൻ പറ്റും, നിങ്ങൾക്ക് ഒരു പീസ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് തരാൻ പറ്റും. നമ്മൾ സപ്പോർട്ടാണ്, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഏറ്റവും കുറഞ്ഞ നമുക്ക് ഒരുപാടൊന്നും എടുത്ത് തരാൻ പറ്റില്ല കേട്ടോ, ഒരു പീസൊക്കെ നമുക്ക് തരാൻ പറ്റുള്ളൂ. മാക്സിമം ഇത് ഷോപ്പ് നടത്തുന്ന ആൾ കച്ചവടക്കാരുടെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഗുണമുണ്ട്, നമുക്കും ഗുണമുണ്ട്, അവർക്കും ഗുണമുണ്ട്, വാങ്ങിക്കാൻ വരുന്ന അവർക്കും ഗുണമുണ്ട്, കച്ചവടക്കാരും ഗുണമുണ്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പ് വീഡിയോ നിങ്ങൾ മാക്സിമം വിളിക്കും പറയാമല്ലോ, 1-2 പീസിനുവേണ്ടി വിളിച്ച് കളയില്ലേ. വിളിച്ച് കഴിഞ്ഞാൽ അവർ അറ്റൻഡ് ചെയ്യൂല, ഞാൻ എപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയാമെന്ന് ഇരുന്നിട്ടില്ല. പിന്നെ അവർ ഒരുപാട് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഇമാര് ഇവൻ എന്ത് വീഡിയോടാണ് ചെയ്യുന്നത്, എന്ത് അതൊക്കെ നമ്മളത്ര സില്ലിയായിട്ട് എടുക്കും, വലിയ പോട്ടെ, അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഗൈസ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോയാണ് ഞാൻ കുറച്ചെങ്കിലും ഇട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വളരെ നന്ദിയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു ഹോൾസെയിൽ വീഡിയോ വീണ്ടും കാണാം. ഇപ്പം ഈ വീഡിയോ തൽക്കാലം കിടന്നു കൊടുത്തെ.